പത്രോസിൻ്റെ വഞ്ചിയിൽ ഈശോ കയറുകയാണ്. അതും അവനോട് അനുവാദം ചോദിക്കാതെ. അതിൻ്റെ ഒത്ത നടുവിൽ ഈശോ ഇരിക്കുകയാണ്. ഇരുന്നിട്ട് ജനങ്ങളെ പഠിപ്പിക്കുകയാണ്. കരയിൽ നിന്ന് വള്ളം അല്പം അകലേക്ക് മാറ്റിയിടാനും പിന്നീട് കൂടുതൽ അകലങ്ങളിലേക്ക് മാറ്റുവാനും ഒക്കെ ഈശോ ആവശ്യപ്പെടുകയാണ്. ഒടുവിൽ വലകൾ വിരിക്കുമ്പോൾ നിറയെ മത്സ്യം കിട്ടുകയാണ്. ഈശോ കയറുന്ന വഞ്ചി എന്നുള്ളത് നിൻ്റെ ജീവിതമാണ്. അതിൻ്റെ ഉള്ളിൽ കർത്താവ് ഇരിക്കട്ടെ. അവൻ പറയുന്നതനുസരിച്ച് കരയിൽ നിന്ന് വള്ളം അകലങ്ങളിലേക്ക് മാറ്റിക്കൊള്ളുക. അവൻ പറയുന്നിടത്ത് വീശിക്കൊള്ളുക. അപ്പോൾ നമ്മുടെ വലകളിലും മത്സ്യങ്ങൾ നിറയും. ഈശോ കയറുന്ന ജീവിത വഞ്ചിയാകട്ടെ നമ്മുടെ ജീവിതങ്ങൾ. ഈശോ കയറുന്ന വഞ്ചിയാകട്ടെ നമ്മുടെ ജീവിതങ്ങൾ.